ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു, കുറച്ച് പാടുമൊന്നും ഇടാനൊക്കെ പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കാർഡ്ബോർഡൊക്കെ വരുന്നതാണ്, അതൊക്കെ നമ്മൾ ചുമ്മാ വേസ്റ്റായിട്ട് കളയുന്നതിന് പകരം ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ഷോക്കേസാണ്. അതുപോലെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് അലങ്കരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർഡ്ബോർഡൊക്കെ വേസ്റ്റ് ആക്കാതെ അത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാനും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അതിനായി നിങ്ങൾ വീഡിയോയുടെ താഴെ കാണുന്ന ചാനലിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നൊക്കെ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, നിങ്ങളുടെ അടുത്തുള്ള കാർഡ്ബോർഡിന്റെ എണ്ണവും വലിപ്പവും അനുസരിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ രണ്ട് കാർഡ്ബോർഡ് കൂട്ടി ഒട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് പേപ്പർ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഷീറ്റ് ഇപ്പൊ വലുതാണ്, ഞാൻ നിവർത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച കാർഡ്ബോർഡിന്റെ പീസ് നമുക്ക് ഈ ഷീറ്റിന്റെ പുറത്ത് ഏകദേശം ഒരു നേരെ എന്ന് തോന്നുന്ന രീതിയിൽ ഒന്ന് വെക്കാം. എന്നിട്ട് അവിടെ ഒന്ന് മുറിച്ചെടുക്കണം ഇതിന്റെ അളവില്. ഇതിപ്പോ ഞാനൊരു സ്കെയിലും ബ്ലേഡും ഉപയോഗിച്ചാണ് മുറിക്കുന്നത്. നിങ്ങളിത് മുറിക്കുമ്പോൾ കറക്റ്റ് നേരെ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ചെരിഞ്ഞു പോകാതെ നോക്കണം. ഈ ബ്ലേഡും ഈ സ്കെയിലും വെച്ച് നമുക്ക് നിസ്സാരമായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുറിച്ച ഭാഗമൊന്ന് കമത്തി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഈ കാർഡ്ബോർഡ് വെക്കാം. എന്നിട്ട് നമുക്കിത് പശ വെച്ച് ഒട്ടിച്ചെടുക്കും. ഇത് ഒട്ടിക്കാനായിട്ട് ഞാനിപ്പോ ഫെവിക്കോൾ ആണ് എടുക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഇത് നിസ്സാരമായിട്ട് ഒട്ടുന്നതാണ്. ഈ ഫെവിക്കോൾ നമ്മളിപ്പോ ഈ സൈഡിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് സൈഡിൽ തന്നെ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് ശരിക്കും സൈഡ് ഭാഗം പൊങ്ങി നിൽക്കും. ഇപ്പൊ ഞാൻ ഈ സൈഡ് വഴി നേരെ അങ്ങോട്ട് ഫെവിക്കോള് തേച്ച് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡിന്റെ പീസിലും കൂടെ ഈ ഫെവിക്കോൾ തുള്ളി ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുമ്മാ അങ്ങ് മടക്കി അതിലോട്ടൊന്ന് അമർത്തി പിടിച്ചാൽ മാത്രം മതി, നന്നായിട്ട് ഒട്ടിക്കോളും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ഇച്ചിരി ഭംഗിയായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഒട്ടിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് ഒരു അഞ്ച് പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് പലതും പല വലിപ്പമാണ്. ഇതിൽ രണ്ടെണ്ണം ഒരേ അളവാണ്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ തട്ടായിട്ട് വെക്കാൻ പോകുന്നത്, ബാക്കി രണ്ടെണ്ണം നമ്മൾ സൈഡിലാണ് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരേ അളവിലുള്ള രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ പകുതി ഭാഗം വരെ കട്ട് ചെയ്യാവുള്ളൂ. ഞാനിപ്പോ ഇതൊരു കത്രിക ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം അത് ഇച്ചിരി കൂടെ വലിപ്പത്തിലാക്കാനായിട്ട് ഞാൻ ബ്ലേഡ് ഉപയോഗിക്കുകയാണ്. ഇത് നമ്മള് ഈ കട്ട് ചെയ്ത് വരുന്ന ഈ വര കറക്റ്റ് ഈ കാർഡ്ബോർഡിന്റെ നടുഭാഗം വരെ എത്തണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇതേ അളവിൽ അപ്പുറത്തെ അറ്റത്തും നമുക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോ അതുപോലെ രണ്ടെണ്ണത്തിന്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരേ അളവിലുള്ളതിന്റെ രണ്ടെണ്ണത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇച്ചിരൂടെ വലിയത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഒരേ അളവിലുള്ള കാർഡ്ബോർഡുകൾ ഇതുപോലെ വെക്കണം. അതായത് ആ നീണ്ടു നിൽക്കുന്ന ഭാഗം രണ്ടിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ
എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ ഒന്ന് ബ്ലേഡ് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. എന്നാലേ നമ്മുടെ ഈ സ്റ്റാൻഡ് കറക്റ്റ് നേരെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ചെരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ രണ്ടിടത്തും ബ്ലേഡും കൊണ്ട് മാർക്ക് ചെയ്യണം. നമ്മൾ കറക്റ്റ് ലെവലായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ മാർക്കിങ്സ് ഒക്കെ മാറിപ്പോകും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പം അത് ഇച്ചിരി പാടുമാണ്. പിന്നെ അതിൽ ഇച്ചിരൂടെ വൃത്തിയായിട്ടിരിക്കുന്ന കത്രികയും കൊണ്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ സെന്റർ വരെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ കാർഡ്ബോർഡിന്റെ സെന്റർ വരെ എടുക്കണം. ഇത് കട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ രണ്ട് നീളം കൂടിയ കാർഡ്ബോർഡിന്റെ പീസുകൾ എടുക്കുകയാണ്. ഇത് നമുക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയാണ്. അവയെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെട്ടിടണം. അതിന്റെ നമ്മള് രണ്ടിന്റെ ഒരുപോലെ അളവിൽ വേണം നമ്മൾ ഈ വെട്ടിടാനായിട്ട്. അതുകൊണ്ട് രണ്ടും നമ്മൾ ഒരുമിച്ച് വെച്ച് വേണം ഇടാൻ. അവിടെ നമ്മള് അതിന്റെ ഇതുപോലെ തന്നെ ഈ കാർഡ്ബോർഡിന്റെ നടുവശം വരെ നമ്മൾ ഇതുപോലെ വെട്ടിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ അറ്റത്ത് വിടണം. നമ്മളിത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെട്ടിന് ഇപ്പുറത്തോട്ടുള്ള ഭാഗം രണ്ടിടത്തും ഒരുപോലെ നിൽക്കണം. ഈ കാർഡ്ബോർഡ് തമ്മിൽ ലെവലിൽ വെക്കാതെ നമ്മൾ വെട്ടിടാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെട്ടിടുന്ന രണ്ടും മാറിപ്പോകും. പിന്നെ ഇതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് ചെരിഞ്ഞും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിനെ രണ്ടിനെ ഞാൻ വെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ നമുക്കൊരു വെട്ടും കൂടെ ഇടണം. അപ്പൊ ഞാൻ അവിടെയും ഇതുപോലെ തന്നെ വര ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂന്ന് തട്ടും ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മളുടെ നീളം കൂടിയ ഒരു തട്ട് നമുക്ക് ഈ വെട്ടിനുള്ളിൽ രണ്ടിന്റെ വെട്ട് വെച്ച് നമ്മൾ ഇറക്കി വെക്കണം. നമ്മള് വെട്ടിടുമ്പോ ഇച്ചിരി വീതി ഇടുവാണെങ്കിൽ അത് ഈസി ആയിട്ട് ഇറങ്ങിക്കോളും. ഇതിനിപ്പോ വീതി കുറഞ്ഞോണ്ട് അത് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ നമ്മള് മറ്റേ കാർഡ്ബോർഡും സൈഡിൽ വരുന്ന കാർഡ്ബോർഡും അപ്പുറത്തെ വെട്ടിന്റെ അവിടെ ഇറക്കി വെക്കാം. അങ്ങനെ ഞാൻ ആദ്യത്തെ തട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തട്ട് നമ്മൾ ഈ വെട്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഇറക്കി വെക്കാം. ഇങ്ങനെ നമ്മൾ വെട്ടിടുന്നോണ്ട് ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി പശ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഇച്ചിരി വണ്ണമല്ല, ഇച്ചിരി കൂടെ വെട്ടിന് ഇച്ചിരി കൂടെ വലിപ്പം വേണം, എന്നാലേ ഇത് കറക്റ്റ് ആയിട്ട് ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. പുരണ്ട തട്ട് റെഡിയായി. ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ തട്ട് വെക്കാം. അത് നമ്മൾ ഇതുപോലെ തന്നെ ഈ വെട്ടിന്റെ ഇടയ്ക്കൂടെ ഇറക്കി വെക്കാം. നമ്മളുടെ ഈ വെട്ടിന് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ ഇത് ഇറങ്ങാൻ ഇച്ചിരി പാടാ, കാരണം വലിപ്പം ഇതിന് കുറവായതുകൊണ്ടാണ്. ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡിയായി. നമുക്ക് ഇത് ഇച്ചിരി കൂടെ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇതിൽ ഇച്ചിരി പശ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുന്ന പശയാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ ഗ്ലൂവിന്റെ ഒക്കെ ഒരു വേറെ ഡേ സൈസ് പശയാണിത്. നന്നായിട്ട് ഒട്ടുന്നതാണ്. സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാകുമ്പോ നല്ല ഇത് കട്ടിയായിട്ടിരുന്നോളും. നമ്മൾ ഓരോ ജോയിന്റിലും ഒഴിച്ചു കൊടുക്കാം ഈ പശ.
എടുക്കേണ്ടത്. അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഇരുമ്പിന്റെ ഹാങ്കർ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ഹാക്ക് സോ ബ്ലേഡ് ഉപയോഗിച്ച് ഈ ഹാങ്കർ മുറിക്കുകയാണ്. ഈ ഹാങ്കർ മുറിച്ചിട്ട് ഇതിന്റെ മുകളിലത്തെ ഭാഗം ഞാനിപ്പോ കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒന്ന് വളച്ച് വെച്ച് ഷേപ്പിലാക്കി എടുക്കണം. ഇപ്പൊ ഞാനിങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഹാങ്കർ വളച്ച് ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്താണ് നമ്മൾ ഈ ട്രോഫി സ്റ്റാൻഡ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മള് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യമേ നമ്മൾ വളച്ചെടുത്ത ഈ ഹാങ്കറിന്റെ കമ്പി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ ഇതിന്റെ രണ്ടിന്റെ അകലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിവിടെ രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആണി നല്ല ലെവലിന് അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ആണി അടിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് രണ്ട് ആണി അടിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഈ ഹാങ്കറിന്റെ കമ്പി ഇതുപോലെ വെച്ചിട്ട് രണ്ട് വയർ ടൈ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് കെട്ടി വെക്കണം. അപ്പൊ അത് നല്ല ടൈറ്റ് ആയിട്ട് അനങ്ങാതെ ഇരുന്നു. അപ്പൊ ഈ വയർ ടൈ ഇതിനുള്ളിലൂടെ കടത്തി വിടുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ലെവലൊക്കെ നോക്കി വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇത് ഞാനിപ്പോ വയട്ടയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ നമ്മളുണ്ടാക്കി വെച്ച സ്റ്റാൻഡ് ഇതിലൊന്ന് വെച്ച് നോക്കാം. ഇരിക്കുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോ വലിയ കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും കൂടെ വെച്ച് നോക്കിയാലേ ഇതിന്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ട്രോഫികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഷോ കേസ് ഒക്കെ എങ്ങനെ അലങ്കരിക്കാമെന്നാണ്. ഇതൊരു കാർഡ്ബോർഡിന്റെ ആയിട്ട് നമുക്ക് ട്രോഫികളോ അങ്ങനത്തെ ഭാരം കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി തുടർന്നുള്ള വീഡിയോകളിലായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.